ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരടിപൊളി ഈവനിങ് സ്നാക്കാണ്, കടലവട. അതാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ കടലവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലക്ക സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മിനിമം 7 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആരും തന്നെ കടലയുടെ തൊലി കളയരുത്. തൊലിയോടുകൂടി കടലവട തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. കടല ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള കടലയും നമുക്ക് ക്രഷ് ചെയ്യാം. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞത്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കാന്താരി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില. ഇനി ഇവയെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതും ഇട്ടുകൊടുത്തിട്ടുണ്ട്. അടുത്തതായി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെ കാന്താരിയും ഇഞ്ചിയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കടലയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വെജിറ്റബിൾ മസാല, ഇവയെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴിച്ചെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ കുഴിച്ചെടുക്കാം, എന്നാൽ മാത്രമേ പൊടിയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് എത്തുകയുള്ളൂ. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചൂടാക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് കടലവട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബോള് പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇടാം. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളറാകും, പക്ഷേ ഉള്ളധികം വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. ചായയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പലർക്കും ഇതറിയായിരിക്കും, എന്നാൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.
പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.